പറ്റിയിട്ടാണ്, ഓണക്കളരി ആണല്ലോ. അപ്പൊ നമുക്ക് ചെറിയൊരു സാരിയൊക്കെ എടുത്ത് ഒന്ന് സുന്ദരിയായിട്ട് വീടിനുള്ളിൽ തന്നെയാണെങ്കിലും കോവിഡ് ആണെങ്കിലും നമുക്ക് ഉള്ളിലിരുന്നാണെങ്കിലും ചെറിയതായിട്ട് ആഘോഷിക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സാരി ഉടുക്കാൻ ഭയങ്കര മടി അല്ലെങ്കിൽ അറിയത്തില്ല എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ വേഗം വന്ന് വീഡിയോ മൊത്തമായിട്ട് കണ്ടേക്കണം. പിന്നെ പറയാനുള്ളത്, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയേക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടി എനേബിൾ ചെയ്ത് ഓൺ ഓൺ ഓപ്ഷൻ തന്നെ ആക്കി വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെപ്പോൾ സാരി ഉടുക്കാൻ വേണ്ടി തുടങ്ങുവാണ്. സാരി ഉടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിന് ഫ്രണ്ടും ബാക്കും ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ നോക്കണം. കസവ് സാരിയൊക്കെ ആണെങ്കിൽ അതിന് ഉറപ്പായിട്ട് ഫ്രണ്ട് വശവും അതുപോലെ ഉൾവശവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് നമ്മൾ ഞുറി എടുത്ത് വെക്കുക. ആദ്യം തന്നെ നമ്മൾ സാരിക്ക് ഞുറി എടുത്ത്, അതായത് നമ്മുടെ മുന്താണിയിൽ ഞുറി എടുത്ത് സേഫ്റ്റി പിന്നും ഒരു കുത്തി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് സാരി ഉടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഉടുത്തു വരുമ്പോൾ നമുക്ക് പിന്നെ ഞുറി എടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉടുത്ത് തീർക്കാൻ പറ്റും. ഈ പുറകിലോട്ട് വിടുന്ന ഈ മുന്താണിയിൽ ഞുറി എടുക്കാനാണ് ഒരുപാട് നേരാവുന്നത് നമ്മൾ സാരി ഉടുക്കുന്ന സമയത്ത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആ ഞുറിയൊക്കെ എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള നീളത്തിൽ സേഫ്റ്റി പിൻ വെച്ച് കുത്തിവെക്കുക. സാരി ഉടുക്കുന്ന ദിവസം നിങ്ങൾ ഏത് ചെരുപ്പാണോ ഇടാൻ പോകുന്നത് ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ. അല്ലെങ്കിൽ സാരി ഉടുത്ത് കഴിയുമ്പോൾ സാരി നിങ്ങൾ നിൽക്കുന്നതിനേക്കാളും ചെരുപ്പ് കൂടി ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി മേളിലായിട്ട് നിൽക്കുക, അത് ഭയങ്കര ബോറായിരിക്കും കാണാൻ. പിന്നെ നിങ്ങൾ സ്കേർട്ട് ഇട്ട് കഴിയുമ്പോൾ അത് പുക്കളിന് തൊട്ട് താഴെയായിട്ട് വെച്ച് സ്കേർട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് താഴേക്കും പോരുത്, ഒത്തിരി മേളിലേക്കും കയറ്റി പാവാട അതായത് സ്കേർട്ട് കയറ്റി ഇട്ടേക്കരുത്, ബോറായിരിക്കും. അതിനുശേഷം നിങ്ങൾ സാരി എടുത്തിട്ട് അതിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് സാരി പെട്ടെന്ന് ഊരി വരുന്നത് കുറയ്ക്കും. കാരണം ഒഴുക സാരി, ഇതിന് കുഴപ്പമില്ല, ഒഴുക്കി സാരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഊരി വരും ഈ എൻഡ് എന്നൊക്കെ ചിലപ്പം ചവിട്ടുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നോട്ടിടുവാണെങ്കിൽ ചവിട്ടിയാലും ഒന്നും സാരി പെട്ടെന്ന് ഊരി വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ബാക്കി സാരിയുടെ ഭാഗം നിങ്ങളുടെ ലെങ്തിനനുസരിച്ച് ഉള്ള ഭാഗം, ആവശ്യമില്ലാത്ത ഭാഗം ഉള്ളിലേക്കാക്കി വെക്കുക. ഈ കണ്ടോ, ഇപ്പം ഞാനിങ്ങനെ ഈ മുന്താണി ഭാഗത്ത് ഇങ്ങനെ സേഫ്റ്റി പിൻ കുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുറ്റിയെടുത്തിട്ട് കഴിഞ്ഞാൽ ആ സേഫ്റ്റി പിൻ അഴിച്ചാൽ നമുക്ക് ആ ഭാഗത്തേക്ക് പെട്ടെന്ന് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സാരി ഉടുക്കാൻ ഒട്ടും സമയമില്ല എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ തലേ ദിവസം തന്നെ ഇങ്ങനെ ഞുറിയൊക്കെ എടുത്ത് സേഫ്റ്റി പിന്നൊക്കെ കുത്തി വെച്ചേക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് മതി നമുക്ക് സാരിയൊക്കെ ഉടുത്ത് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. സേഫ്റ്റി പിന്നൊക്കെ വെച്ച് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് സാരി ഉടുത്ത് നോക്കണം കേട്ടോ. അപ്പം നല്ല വൃത്തിയായിട്ട് സാരി ഉടുക്കാനും പറ്റും, കുറച്ച് സമയവും മതി. സൈഡിലായിട്ടാണ് നമ്മളത് സേഫ്റ്റി പിന്നെ കുത്തി സെക്യൂർ ചെയ്യാൻ പോകുന്നത്. കാരണം അങ്ങനെ കുറേ താഴ്ത്തി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ കുറച്ച് അങ്ങോട്ട് നീക്കി വേണം നിങ്ങൾ ഇത് സേഫ്റ്റി പിന്നെ കുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നത് വഴി നല്ല ഞുറി കിട്ടാനും നമ്മുടെ ആ ഒരു ഭാഗത്തിന് നല്ലൊരു ഷേപ്പ് ഉണ്ടാകാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും കണ്ടോ. ഇങ്ങനെ നമുക്ക് നന്നായിട്ട് തൂത്തതിന് ശേഷം ആ ഭാഗത്തായിട്ട് നമുക്ക് സേഫ്റ്റി പിന്നെ കുത്തി വെക്കാം. അതിനുശേഷം ബാക്കി ഭാഗം എടുത്തിട്ട് നമ്മൾ സാധാരണ സാരിക്ക് ഞുറി എടുക്കില്ലേ ഫ്രണ്ട് സൈഡിൽ, അത് നമുക്ക് എടുക്കാം. വരുമ്പോൾ ലാസ്റ്റായിട്ട് വരുന്ന കുറച്ച് ഭാഗമുണ്ട്, ആ ഭാഗം നമ്മൾ വെറുതെ വിട്ടേക്കണം. അവിടുന്ന് നമ്മൾ കുഞ്ഞു ഞുറി എടുക്കാൻ പോകരുത്, അത് വൃത്തികേടായിട്ട് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഭാഗം വരുന്നത് നമ്മൾ വിട്ട് കളയുക. അതിനുശേഷം നമ്മൾ ആ ഞുറി എടുത്തതിൻ്റെ ഭാഗത്ത് ഒന്ന് നന്നായി കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ താഴോട്ടുള്ള ആ ഞുറിയൊക്കെ ഒന്ന് നേരെയായിട്ട് വരുന്നുണ്ടാവും, അത് നമ്മളൊന്ന് തൂത്തു കൊടുക്കണം. എന്നാലും ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത ഞുറിയുടെ മോൾവശത്തെ ഞുറികൾ നന്നായിട്ട് ചേർത്ത് പിടിച്ച് ആ ഭാഗത്ത് നമ്മളൊരു സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കണം. സൈഡിൽ എങ്ങനെയാണ് ഞുറി ഒരുപാട് വരുന്നത്
എടുക്കുന്നത് കാണാം. അതെങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഞുറി എടുത്ത ആ ഭാഗം താഴോട്ട് വിടുക. അതിന് ശേഷം താഴെയുള്ള പോർഷനിൽ നിന്ന് നമ്മൾ ചുരുക്കി ചുരുക്കി കുറച്ച് കയ്യിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ ഭാഗത്ത് ഞുറിയായിട്ട് ഇങ്ങനെ കൈവെച്ച് തൂത്ത് തൂത്ത് ഓരോ ഞുറിയാക്കിയെടുത്ത് അവിടെ ഒരു സേഫ്റ്റി പിന്നെ കുത്തി വയ്ക്കുക. വളരെ സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം. അപ്പോൾ ഒത്തിരി ഞുറി കിട്ടും. നമ്മുടെ സൈഡ് വശത്ത് ഞുറി ഇഷ്ടമുള്ളവർക്ക് കിട്ടും. സൈഡിൽ ഇങ്ങനെ ഒരുപാട് ഞുറി വരുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞുറി ഒന്നും വരുന്ന ഇഷ്ടമല്ല, പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ചിലർക്ക് ഇഷ്ടമുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്ത് ഞുറി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ പൂക്കളിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു കറക്റ്റ് പോർഷനിൽ കൊണ്ടുപോയിട്ട് വേണം നിങ്ങൾ ഈ സാരിയുടെ ഞുറി എടുത്തത് നമ്മൾ കുത്താൻ വേണ്ടിയിട്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അതും വൃത്തിയേടായിട്ട് തന്നെ വരും. സാരി എടുക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സാരി ഉടുക്കാൻ പറ്റും. നിങ്ങൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല സാരി ഉടുക്കുന്ന കാര്യത്തിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. ഉറപ്പാണ് ആ കാര്യം. കാരണം എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലായിരുന്നു. ഞാനും ഇങ്ങനെ ഉടുത്തെടുത്ത് തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം നിങ്ങൾ ഇതാ ഈ ഒരു ഭാഗത്തിൽ കൂടെ ഇവിടെ ആയിട്ടൊരു കുറച്ച് ഭാഗം ഉണ്ടല്ലോ, അതിൽ കൂടി കൈ ഇങ്ങനെ താഴോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് നമ്മൾ ഞുറിയെടുത്ത ആ പോർഷനിലെത്തും. അവിടുന്ന് നമുക്കൊന്ന് വലിച്ചു കൊടുത്താൽ നല്ല ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ആ ഭാഗം ഒന്ന് തൂത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതിങ്ങനെ വീർത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു വൃത്തിയേടായിരിക്കും. വയറൊക്കെ ഉന്തി നിൽക്കുന്ന പോലെ തോന്നും. കുറച്ച് വയറുകൂടി ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ഉന്തി നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ സാരി നിങ്ങൾ ഉടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തെയും ഉള്ള തുണി, അതായത് അതിൻ്റെ ആ സാരിയുടെ ഇതൊക്കെ എല്ലാം നിങ്ങൾ തൂത്ത് താഴ്ത്തി വെക്കണം. ഇപ്പോൾ കണ്ടല്ലോ, സാരി ഉടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ നമ്മളിട്ടേക്കുന്ന ആ ചെരുപ്പിൻ്റെ താഴെ ഉണ്ടാവണം നമ്മുടെ സാരി. അതാണ് നല്ലത്. ഇനി ഞാൻ പോയിട്ട് ബ്ലൗസ് ഇട്ടിട്ട് വരാം. അപ്പോൾ ഞാൻ പോയി ബ്ലൗസൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ചിലർ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സാരി ഉടുത്തതിന് ശേഷം സാരിയുടെ ഈ മുകൾ വശത്തെ കസവ് ഭാഗം ഇങ്ങനെ ഒരുപാട് മുകളിലോട്ട് കയറ്റി ഇങ്ങനെ വെച്ചേക്കരുത്. ഭയങ്കര ഭംഗിയായിരിക്കും വേണ്ടി അങ്ങ് വെക്കുന്നതാണ്, ഒട്ടും കാണാതിരിക്കാൻ വേണ്ടിയൊക്കെ വെക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വളരെ വൃത്തികേടാണ്. നിങ്ങൾക്ക് കുറേ കൂടെ ഏജ് തോന്നും. സാരിയൊക്കെ ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രായമായത് പോലെ തോന്നും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വെക്കരുത്. നമ്മൾ ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അത്ര അൺകംഫർട്ടാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സേഫ്റ്റി പിന്നെ കുത്താവുന്നതേ ഉള്ളൂ. അത് താഴോട്ട് പോകത്തൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സൈഡ് വശത്ത് നിങ്ങൾ ഒരിക്കലും സേഫ്റ്റി പിന്നെ കുത്തരുത്. ആ ബ്ലൗസ് കൂട്ടിയാൽ കാണുന്ന പോലെ അവിടെ കുത്തരുത്. അതിന് പകരമായിട്ട് സാരിയുടെ ആ കസവ് വരുന്നതിൻ്റെ തൊട്ട് താഴത്തെ പ്ലീറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് തൊട്ട് താഴത്തെ കസവുമായിട്ട് ചേർത്ത് അകത്തുനിന്ന് കുത്താം. ഞാനിപ്പോൾ പുറത്തുനിന്നാണ് കുത്തിയേക്കുന്നത്, നിങ്ങളത് അകത്തുനിന്ന് കുത്തിയാൽ മതി. അപ്പം നമുക്ക് വയറ് കാണുന്നൊരു പേടിയും വേണ്ട. സാരിയൊക്കെ നല്ല സെറ്റപ്പായിട്ട് നമ്മൾ ഉടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല വൃത്തിയായിട്ട് നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് സാരി ഉടുത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സാരി ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു 2 പ്രാവശ്യമൊക്കെ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഫ്രണ്ടിലത്തെ കസവുകളും നമ്മളെടുത്ത ഞുറികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് അത് നന്നായിട്ടിരിക്കും. പ്രത്യേകിച്ച് സെറ്റ് സാരിയും കൂടെ ആയതുകൊണ്ട് നല്ല വൃത്തിക്ക് നമ്മളൊന്ന് തൂത്ത് കൊടുത്താൽ തന്നെ അതവിടെ ഇരുന്നോളും. എങ്ങനെ ഉടുക്കാം എന്നുള്ള വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും ഉടനെ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ.